നമസ്കാരം, ഏവർക്കും ഹാച്ചിക്കോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത റെസ്ക്യൂ മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന ഡോഗിൻ്റെ റെസ്ക്യൂ ആണ് നമ്മൾ ചെയ്തത്. ചെറിയൊരു കുഞ്ഞിൻ്റെ തന്നെ മൊറയൂറുള്ള നജീബ് കാ ഹോസ്പിറ്റൽ കാണിക്കാൻ വന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡൻ്റ് പറ്റി കിടക്കുന്ന കുഞ്ഞ് നജീബ് കാ ഞങ്ങൾ വിവരം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പ്രിയയും അതുപോലെ തന്നെ ഷിബു ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിലെ മലപ്പുറം ഡിസ്ട്രിക്ട് ഗ്രൂപ്പിലെ ആളുകളായിരുന്നു. അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് മണിക്കൂർ തിരച്ചിലിന് ശേഷം ആ കുഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം മഞ്ചേരി വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമികങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അതിനെ നിൽക്കാൻ കഴിയുന്നില്ല, വീണ് പോകുന്നുണ്ട്, എക്സ്റേ എടുക്കണം എന്നാണ് ഡോക്ടർ അവിടുന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തു തന്നത് അനൂപ് ജോസഫ് ഡോക്ടറാണ്. അതുപോലെ തന്നെ ആ ഡോഗിനെ അസുഖം മാറുന്നവരെ ഏറ്റെടുത്തുള്ളതാണ് നജീബ് കാ തന്നെയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നജീബ് കാൻ്റെ ഉത്തരവാദിത്തം നമ്മളെ പുറകിൽ ഉള്ളതുണ്ട്. നജീബ് കാ ആണ്. അതുപോലെ തന്നെ അനൂപേട്ടനാണ് ഈ വീടിൻ്റെ ഓണർ. ഈ വീടിൽ ഇവരാണ് ഏറ്റെടുത്ത് അസുഖം മാറുന്നവരെ. അപ്പം തൽക്കാലം ഇവിടെ കൂടുന്നില്ലാത്തതുകൊണ്ട് അനൂപേട്ടൻ പറഞ്ഞ് വീട്ടിൽ സിറ്റൗട്ടിലേക്ക് തന്നെ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അസുഖം മാറുന്നവരെ എന്തായാലും ഇവിടെ തന്നെ കുഞ്ഞുണ്ടാവും. അതിനുശേഷം നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളെന്തായാലും ബന്ധപ്പെടണം. ഈ കുഞ്ഞിന് നല്ലൊരു വീട് നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അനുപട്ടിന് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് അനുപട്ടിന് ഏറ്റെടുക്കാത്തത്. എന്താ വെച്ചാൽ ഇവിടെ വയസ്സായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്തായാലും ഞങ്ങൾ ബന്ധപ്പെടണം. വേണ്ട ആളുകൾ ഇതിന് ഒരു വീട് എന്തായാലും നമുക്ക് ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റൽ മലപ്പുറത്ത് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡിസ്റ്റംബർ ആണെന്നാണ് പറഞ്ഞത് കുഞ്ഞിന്. അപ്പം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ആ കുഞ്ഞ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്, വണ്ടിയും തട്ടിയിട്ടുണ്ട് പോരാത്തതിന്. ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. എന്തായാലും അനൂപേട്ടനും നജീബ് കായും ആ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ ആ കാണിച്ച ആ മനസ്സ്, ഗ്രൂപ്പിലുള്ള ഷിബു അതുപോലെ തന്നെ പ്രിയ, അവർ നമ്മൾ കൂടെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഹെൽപ്ഫുള്ളായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടൻ സലീം കാ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു നന്ദി പറഞ്ഞു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.